ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ വീടുകളിലും കൃഷിസ്ഥലങ്ങളിലും സ്ഥിരം ശല്യം ഉണ്ടാക്കുന്ന എലിയെ തുരത്താൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. നിങ്ങൾ പലതരം ടിപ്പുകൾ ചെയ്തിട്ടുണ്ടാവും, പലതരം മരുന്നുകൾ പരീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഡിഫറൻ്റായ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മളിന്ന് ആ ടിപ്പ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതുപോലെ വീട്ടിലെ എലി ശല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. കാരണം വാഹനങ്ങളുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എലിയുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സ് എന്ന് നോക്കാം. നേരിട്ട് വീഡിയോയിലോട്ട് ഇറങ്ങാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എലിയെ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ലൊരു ടിപ്പാണ്. അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴുകുതിരിയാണ് കേട്ടോ. അപ്പോൾ പണ്ടത്തെ പോലെ നമ്മൾ മെഴുകുതിരി അത്ര ഉപയോഗിക്കാറില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എന്തിനെങ്കിലും വാങ്ങിയ ബാലൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. ഈ മെഴുകുതിരിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉള്ളവരും ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. ഇപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം മതി, സ്പെഷ്യലായിട്ടൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ സ്ഥിരം കിട്ടുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മെഴുകുതിരി നമ്മൾ നല്ല രീതിയിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അതായത് എലിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മളിതിലോട്ട് വെക്കുക, എന്നാൽ മാത്രമേ എലി കഴിക്കാൻ സാധ്യതയുള്ളൂ. ഇനി ഈ മിക്സിലോട്ട് അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ബിസ്ക്കറ്റാണ്. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ചിടുക. അപ്പോൾ പൊതുവേ നമ്മൾ കെമിക്കലൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും സേഫായ ഒരു കാര്യമാണ് ഇതുപോലെ നാച്ചുറലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പലരുടെയും വീട്ടിൽ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജീവികളെ ഓടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊതുവെ ഇതുപോലുള്ള പോയ്സൺ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഷുഗർ കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കൂടുന്നതാണ് പറയുക. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാരങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുക, നല്ല എഫക്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഇത് വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ കൃഷിസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വാഹനങ്ങൾ നമ്മൾ വീട്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് എല്ലാം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്കിതുപോലെ ഒരു പേപ്പറിൽ കൊട്ടിയിട്ട് എലി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലോട്ട് നമുക്കതൊന്ന് കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതാ നമ്മുടെ ആ ഒരു മിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ എലി വരാൻ സാധ്യതയുള്ള മെയിൻ സ്ഥലങ്ങളാണ് ഇതെല്ലാം. ചെവി നോക്കിയാൽ മണ്ണൊക്കെ മാന്തിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളം നനയാതെ വെക്കുക. വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് എഫക്റ്റ് ഇല്ലാതാവും. വെള്ളം നനയാത്ത രീതിയിൽ ഈ ഒരു ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് കിട്ടു കഴിഞ്ഞാൽ എലി തീർച്ചയായിട്ടും വന്നിട്ട് അത് കഴിക്കുന്നതാണ്. എലി പെരിച്ചവയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ മെഴുകായതുകൊണ്ട് തീർച്ചയായിട്ടും അത് ചത്തുപോകുന്നതാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ എലി ശല്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. നമ്മൾക്ക് എലിയെ ഒഴിവാക്കുന്ന അടുത്തൊരു സിമ്പിൾ ടിപ്പാണ്. എലിയെ മാത്രമല്ല പല്ലി പാറ്റയൊക്കെ വീട്ടിൽ അടുക്കളയിൽ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതി ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ആകെ വേണ്ടത് രണ്ട് പാരാസെറ്റമോളിൻ്റെ ഗുളിക മാത്രമാണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരവും വൃത്തിയായിരിക്കും, വീടിൻ്റെ അകത്തും വൃത്തിയായിരിക്കും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. രണ്ട് ഗുളിക എടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പൊടിക്കാം. അപ്പോൾ ഞാൻ പൊടിച്ചിട്ട് വരാം. അപ്പോൾ ഈ ഒരു ടിപ്പും വളരെ വളരെ എഫക്റ്റീവായ ഒരു ടിപ്പാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനൊരു രണ്ട് ഗുളിക എടുത്തിട്ടുണ്ട്, അത് ഒന്ന് പൊടിച്ചിട്ടുണ്ട്. പാത്രത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഈ പൊടിച്ച ഗുളികയിലോട്ട് കുറച്ച് ഗോതമ്പ് പൊടി ചേർക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ രണ്ടിനും ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടിക്കിൻ്റെ പകരം നമുക്ക് അരിപ്പൊടിയാണെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഗോതമ്പ് കുറച്ചും കൂടെ എഫക്റ്റ് കിട്ടുന്നതാണ്. കാരണം ഇതുപോലുള്ള പ്രാണികൾക്ക് ഗോതമ്പാണ് കുറേ കൂടെ താല്പര്യമുണ്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് വേണം ഉള്ളത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യാം. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്യുന്നത് വിനീഗർ വെച്ചിട്ടാണ്. ഇതുപോലുള്ള ജീവികളുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഈ വിനീഗർ എന്ന് പറയുന്നത്. വിനീഗർ കൊണ്ട് നമുക്ക് ഒരുപാട് ടിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂണ് വെച്ച് വേണമെങ്കിൽ സ്പൂണ് വെച്ച് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നത്, കാരണം നമുക്കിത് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും പരീക്ഷിക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. ബോള് പോലെ ഒന്ന് ആക്കിയെടുക്കാം. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എടുക്കാം. എന്തായാലും ഒരു രണ്ട് സ്പൂണ് ഗോതമ്പ് മാവുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ.
അപ്പോൾ വളരെ സിമ്പിൾ പക്ഷേ അതുപോലെ തന്നെ നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് വേണ്ട സാധനം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എലികൾക്കും അതുപോലെ തന്നെ പല്ലി പാറ്റ തുടങ്ങിയ പണികൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എവിടെയൊക്കെ നമുക്ക് എലിയുടെ ശല്യമുണ്ടോ ആ ഒരു ഭാഗത്തെല്ലാം നമുക്ക് ഈ ഒരു മിക്സ് കൊണ്ടുവയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അടുക്കളയിൽ പല്ലിയൊക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും ഇതുപോലെ ഓരോ ബോളുകൾ ഗ്യാസിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അത് വന്ന് കഴിക്കുന്നതാണ്. കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചത്തുപോകുന്നതാണ്. ഇതുപോലെ പ്രാണികളെ ഒഴിവാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. സിങ്കിലെല്ലാം നമ്മുടെ ഉപയോഗം കഴിഞ്ഞ ശേഷം നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാറ്റയൊക്കെ വന്നിട്ട് നമുക്കത് കഴിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിങ്കിൽ പാറ്റയുടെയും ഉറുമ്പിൻ്റെയൊക്കെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പല്ലിയുടെയൊക്കെ ശല്യം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സ്റ്റോർ റൂം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇതുപോലെ നമുക്ക് ഒന്നോ രണ്ടോ ബോളുകൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എലിശല്യം, പല്ലിശല്യം, പാറ്റയുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച രണ്ട് ടിപ്സുകളും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടും വളരെ ചിലവ് കുറഞ്ഞതുമായ ടിപ്പുകളാണ്. അപ്പോൾ വീട്ടിൽ എലിശല്യം, പല്ലി, പാറ്റയുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. 100% റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ്. ഇന്ന് കാണിച്ച ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരെയും വീണ്ടും ഗുഡ് ബൈ.